അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ബുഷ്ര റഷീദ്. ഇന്ന് ഞാൻ പെരുന്നാൾ സ്പെഷ്യലായി ഒരു അറബിക് റൈസാണ് ചെയ്യുന്നത്, ബുക്കാരി റൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. അതിലൊരു 3 തക്കാളി ജ്യൂസാക്കി എടുക്കേണ്ടതാണ്. ബാക്കി തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് അതിനെ കൊണ്ട് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഒരു 4 പീസ് ഞാൻ സ്പ്രിംഗ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനെ 1.5 പീസാക്കിയിട്ടാണ്, എനിക്കധികം വലിയ കഷ്ണം ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു സവാള, ഞാൻ വലുതായത് കാരണം പകുതിയേ എടുത്തിട്ടുള്ളൂ, ഒരു 2-3 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണ് ലൈമുണ്ട്. ഒരു പിഞ്ച് സാഫ്രോൺ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ കുരുമുളക് പൊടി, ചെറിയ ജീരകം, 1 ടീസ്പൂണ് അറബിക്കിൻ്റെ മസാല പൗഡർ, പിന്നെ 3-4 പട്ട ഗ്രാമ്പ് ഏലക്ക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ആദ്യം അരി വാഷ് ചെയ്ത് ഒന്ന് കുതിർത്ത് വെക്കാം. അത് കഴിഞ്ഞ് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അരി വാഷ് ചെയ്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 5 തക്കാളി എടുത്ത് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാദ്യം ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. ഇത് നല്ലോണം അരച്ചെടുക്കാം. ഈ അരച്ച ടൊമാറ്റോ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ അരച്ചെടുത്ത ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. ഈ 5 തക്കാളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് സമയമുള്ളപ്പോൾ ഒരു 2 കിലോ ടൊമാറ്റോ ഒക്കെ പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനെടുത്തിട്ട് ഉപയോഗിക്കാം. നല്ലോണം കുക്കായി പേസ്റ്റായി വരണം. ഇതിലൊരു കഷ്ണം ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം തിളച്ച് വരുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് പഞ്ചസാര. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിള വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിൽ നിന്ന് ബേ ലീവ്സ് എടുത്ത് മാറ്റാം. വെള്ളം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാൻ ചൂടായാൽ അതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായാൽ അതിൽ ആദ്യം സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒന്ന് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ്. സവാള വഴന്ന് വരുമ്പം തന്നെ ചെറുതായി നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റും 2 അരിഞ്ഞെടുത്ത പച്ചമുളകും ചേർത്ത് കൊടുക്കാം.
റൈസ് വെന്തിട്ടുണ്ട്, അതൊന്ന് ഊറ്റിയിടാം. ഒരരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. ഇതിൽ തന്നെ ജീരകം മസാല പൗഡർ പെപ്പർ പൗഡർ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ മസാലയൊക്കെ ടേസ്റ്റ് മാറിപ്പോവും. ഇതിലേക്ക് വാഷ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യാം. ആ ഒരു ഭാഗം നല്ലൊരു ബ്രൗൺ കളറാവണം. ഒരു ഭാഗം ഏകദേശം കുക്കായിട്ടുണ്ട്, കുറച്ച് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 3 തക്കാളി അരച്ച് വെച്ചതാണ്, ഇത് ഒഴിച്ചു കൊടുക്കാം. നീ ചിക്കനെ തിരിച്ചെടരുത്, ഇതിങ്ങനെ തന്നെ കിടന്ന് കുക്കാവണം. ഇത് മൂടി വെച്ച് ചിക്കൻ വേവിക്കുക. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുക്ക് ചെയ്ത് വെച്ച ടൊമാറ്റോ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണ് ലൈമും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തക്കാളിയുടെ പുളിപ്പ് കൂടുതലായിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൽ നിന്നും ഈ ചിക്കൻ്റെ പീസ് മാത്രം മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൈസ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ കളറുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്ലെയിം കത്തിച്ച് 2 മിനിറ്റ് ദം ചെയ്തെടുക്കാം, എന്നെങ്കിൽ റൈസിന് ചൂട് കിട്ടുള്ളൂ. ഇതൊന്ന് മൂടി വെക്കാം. ചിക്കനെ എനിക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെളുത്ത കളറിൽ ഇഷ്ടമില്ലാത്ത കാരണം ഇതിനെ ഒന്ന് ചെറിയ ഇതിൽ തവയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികമല്ല, ഒന്ന് ചെറിയൊരു കളറ് മാറ്റത്തിന് മാത്രം.
ഈ റൈസിൻ്റെ മേലിലേക്ക് മാറ്റാം. ഇതൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലൊരു പാത്രം വെച്ച് ഒരു കോയൽ നല്ലോണം കത്തിച്ചിട്ട് അതിലേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം. കറി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല സ്മോക്കി ആയിട്ടാണുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഞാനിതിൻ്റെ കൂടെ ഒരു സാൽസയാണ് സൈഡ് ഡിഷായിട്ട് വെച്ചിട്ടുള്ളത്. സാൽസയുടെ റെസിപ്പി ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്.